പിന്നെ ഒരാൾ ചോദിച്ചേട്ടാ, ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഹബി ഷെബി എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെ, പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു? വല്ലാത്തൊരു ചോദ്യം തന്നെ അല്ലേ. എങ്ങനെ പറയാൻ എത്ര ഉണ്ട്? പിന്നെ ഒരു ചോദ്യട്ടാ, ഞങ്ങളെ വല്ലാതെ ചിരിപ്പിച്ചു കളഞ്ഞു അല്ലേ. പത്തൊമ്പതുകാരന്റെ ഇരുപതുകാരന്റെയും മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അഭിലാഷം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുക? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോകുന്നു അല്ലേ. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരുപാട് പേര് നമ്മള് കമന്റ് റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള പരാതികളൊക്കെയാണ്. അപ്പൊ ആ കമന്റ് റിപ്ലൈ കൊടുക്കാത്ത പരാതി എല്ലാം ഇന്നത്തോടെ നമ്മൾ തീർത്തരും. നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങളും ഞങ്ങൾ തരാം. രണ്ട് പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു അപ്പൊ ഇത് കൊറേ നല്ല ലോങ് ആവില്ല. വീട്ടിൽ വലിച്ചു പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ കേറിപ്പോ. ഒന്നാമത് വെച്ചാൽ നല്ല ലോങ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം പറയാനുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു വീഡിയോയിൽ തന്നെ ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ രണ്ട് പാട്ടായിട്ട് ചെയ്യുന്ന കേട്ടോ. ഫസ്റ്റ് പാട്ട് കണ്ടവരെ രണ്ടാമത്തെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യണം. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും സ്കിപ്പ് ചെയ്ത് കാണാ, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോയിൽ കിടന്നാലോ. നിങ്ങളെപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എന്നാലെ നമുക്ക് ചോദ്യം വായിച്ചാലോ. നമുക്ക് ചോദ്യം എന്ത് ചെയ്യാം? ഉഷാറായിട്ട് ഫസ്റ്റ് തുടക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്ത് ചെയ്യും? ചെയ്യും, അത്ര തന്നെ ഉള്ളൂ. എന്നാ വായിച്ചോ? ഞാൻ വായിക്കാതല്ലേ. നിങ്ങൾ തന്നെ വായിച്ചോളി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വായിക്കാൻ പോണത് നമ്മളെ മുത്തുമോൻ ഒഴുകൂരിന്റെ ആണ്. മുത്തുമോൻ ഒഴുകൂർ ചാനലൊക്കെ ഉണ്ട്. മുത്തുമോൻ എന്താണ് ചാനലിന്റെ? മുത്തുമോൻ ഒതുക്കൂരിൻ തന്നെ ഒതുക്കൂർ ഒഴുകൂർ ഒഴുകൂരിൻ തന്നെ ചാനലിന്റെ പേരും തന്നെയാണ്. അടിപൊളി വീഡിയോകളൊക്കെ അവനിട്ടേ, കാരണം നമ്മൾ ലക്ഷദ്വീപിനെ പറ്റിയിട്ടൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് അത് നമ്മള് ഇവിടുന്ന് പറഞ്ഞ മാതിരിയല്ല, നമുക്ക് അവിടെ നിന്നിട്ട് ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരാൾ അവിടുത്തെ സങ്കടം പറഞ്ഞ വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടവന്. ഏതായാലും എന്ത് ചെയ്യാ, അവന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യട്ടാ. നല്ല നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. വീഡിയോ അല്ല, ഞങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഞങ്ങള് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്നൊരു സപ്പോർട്ടാണ്. നല്ല പേഴ്സണൽ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ നമ്മള് അവന് ചോദിച്ച ചോദ്യങ്ങളൊന്ന് വായിച്ചാലോ. അതൊരു ചോദിക്കാണ്, നിങ്ങൾ അയൽവാസികളാണോ? എത്ര വീഡിയോ പറഞ്ഞു അയൽവാസികളാണ്? അയൽവാസികളാട്ടാ. നടത്തി നമ്മളിതിന്റെ വാക്കിംഗ് ചാലഞ്ച് ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഡിസ്റ്റൻസ് എത്ര. വീടിന്റെ ഡിസ്റ്റൻസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഞങ്ങള് കട്ട അയൽവാസികളാട്ടാ, തൊട്ടടുത്ത് തന്നെ. പിന്നെ നമ്മളെ മുത്തുമോൻ ഒഴുകൂർ ചോദിച്ച ചോദ്യം എന്താ അറിയോ? എങ്ങനെ രണ്ട് സംഘടന ആയത്? എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇഷ്ടപ്പെട്ട സംഘടന ഞാൻ എടുത്ത്. എന്റെ പിന്നെ എന്റെ ഉപ്പ ആയതുകൊണ്ട് ഞാനും ആയിട്ട്. നമ്മളെ അങ്ങനെ വീട്ടിൽ ആരാണ് അതുപോലെ തന്നെ അല്ലേ നമ്മളാവുക. പിന്നെ വലുതായിട്ട് വെച്ചാൽ നമുക്ക് മാറാനൊക്കെ പറ്റുക. പിന്നെ നമ്മള് അവൻ ചോദിച്ച ചോദ്യം എന്താ അറിയോ? മലപ്പുറം ജില്ലയിൽ എവിടെയാണ് വീട്? മലപ്പുറം ജില്ലയില് തിരൂരിന്റെയും താനൂരിന്റെ ഇടയിൽ താനാളൂർ എന്ന് പറയുന്ന പ്രശസ്തമായ സ്ഥലത്താണ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. തിരൂര് താലൂക്ക്, താനൂര് നമ്മുടെ മണ്ഡലം, താനാളൂർ ഗ്രാമപഞ്ചായത്ത്, കേലപ്പുറം അഞ്ചാം വാർഡില്. അഞ്ചാം വാർഡില് അവിടെ ചോദിച്ചാൽ അഭിഷേബി ബ്ലോഗ് എല്ലാവർക്കും അറിയാം. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടോ എന്ന്, കാര്യമായിട്ട് വരുമാനം ആയിട്ടും അതെല്ലാവർക്കുള്ള സംശയമാണ്. അതൊക്കെ നമ്മൾ തീർത്തരൂട്ടാ. പിന്നെ ഉപ്പാക്ക് എന്താണ് ജോലി? എന്റെ ഉപ്പാക്ക് ചെന്നൈയിൽ ചായക്കടയാണ്. എല്ലാവർക്കും അറിയാലോ ചായ അടിക്കണമൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ ചായ അടിക്കുന്ന വീഡിയോസ്. എന്റെ ഉപ്പാക്ക് അബുദാബിയിലാണ്. അവിടെ ഒരു ജസീറ പറഞ്ഞ ഒരു ദ്വീപില് അവിടെ ഡ്രൈവറാണ് കേട്ടോ, ഒരു കമ്പനി ഡ്രൈവറാണ്. രണ്ടുപേരുടെയും ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ, രണ്ടുപേരുടെയും ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. എത്ര വർഷമായി ദർസ് എടുത്തോ? അല്ല ഞാൻ പറയാ, ഞാൻ ദർസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായിട്ടാ. ഞാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വയസ്സ്? നല്ല ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നിങ്ങൾക്ക് എത്ര ഇപ്പോ? 20 വയസ്സായിട്ടില്ല, 19 വയസ്സ്. 20 വയസ്സ് കറക്റ്റ്. ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാല് 22/9/2001. അപ്പോൾ എൻ്റെ വെനക്കിപ്പോൾ 19 ആണ്, 20 ആയിട്ടില്ല. 3 മാസം. ആ 3 മാസം ഉണ്ട്. അതേ കാരണം എനിക്കിപ്പോൾ 20 ആണ്, 21 ആയിട്ടില്ല. ഒരേ മാസത്തിലാണ്. ഞാൻ 18-ാം തീയതിയാണ്, ഇവന് 21-ാം തീയതിയാണ്. 22-ാം തീയതി. ഞാൻ സെപ്റ്റംബർ 18-ാം തീയതിയും സെപ്റ്റംബർ 22-ാം തീയതി. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത്. 4 ദിവസം. 1 വർഷവും 4 ദിവസമാണ് ഞങ്ങളെ വ്യത്യാസം. പിന്നെ യൂട്യൂബ് ജീവിതമാക്കി ദർസ് നിർത്തുമോ? ഞങ്ങള് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഇതായിട്ട് തുടങ്ങിയതാണ് അല്ലേ. ഞങ്ങളൊരു ചോദ്യം വരുമ്പോ പറഞ്ഞു കൊടുക്കാം. ചോദ്യം വരുമ്പോഴേ
പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ ആരാണെന്ന്? എനിക്ക് എംഫോർട്ടൊക്കെയാണ്. എനിക്ക് എംഫോർട്ടൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ആണ് മൂപ്പരൊക്കെ. നല്ല മൂപ്പര് ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ മൂപ്പര് തുടക്കത്തിനും അല്ല അവസാനം അഷാറായിട്ട് മൂപ്പര് വീഡിയോസ് ഒക്കെ ചെയ്യണ്ട, അതുകൊണ്ട് തന്നെ ഇഷ്ടം. പിന്നെ ചോദിച്ചത് നിങ്ങളിൽ ആരാണ് മൂത്തത്? ഞാനാണ് മൂത്തത്. ഇവന്റെ അഭിപുസ്തകനെ കാക്കാണ് ഞാൻ. ഒരു വയസ്സും 4 മാസം അല്ല 4 ദിവസവും 4 ദിവസവും. പിന്നെ ഒരാൾ ചോദിച്ചു ചോദിക്കണത് എവിടെ ദർസിലാണ് പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് കോറാടാണ്. ഞാൻ മഴതില്ലാണ്. പിന്നെ അവിടെ ക്യാൻറ്റീൻ ആണോന്ന്? എനിക്ക് ക്യാൻറ്റീൻ അല്ല കേട്ടോ, എനിക്ക് ചിലവീടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ 8 കൊല്ലമായിട്ട് എനിക്ക് ചിലവീടാണ്. നല്ല നല്ലതുപോലെ ഒരു മക്കളെ പോലെയാണ് ഞങ്ങളൊക്കെ നോക്കുന്നത് അവിടെ. വേറെ ഞാൻ ആദ്യം പള്ളി ദർസിലായിരുന്നു, ആ സമയത്ത് ചിലവീടായിരുന്നു. ചിലവീട് ഭയങ്കര രസമായിരുന്നു. ചിലവരൊക്കെ എന്താണ് ചിലവീടാണ് എന്ന് മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് കരുതിയിട്ടായിരിക്കും ചിലവർ ദർസിക്ക് പോവാതിരിക്കുന്നത്. പക്ഷെ ദർസ് ജീവിതത്തിൽ ചിലവീടാണ് ഏറ്റവും രസമുള്ളത്. അവരൊക്കെ നമ്മളെ പൊന്നു മക്കളെ പോലെയാണ് നോക്കല്. ഇന്ത്യ രാവിലെ ചിലവിട്ടും രാത്രിക്ക് ചിലവിട്ടും ഉച്ചക്ക് ചിലവിട്ടും. ക്യാൻറ്റീൻ ആട്ടെ ഞങ്ങൾക്ക് അവിടെ മഴതില്ലായതുകൊണ്ട് ക്യാൻറ്റീനാണ്. പിന്നെ ഒരാളെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പൊളിയാണ്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് പൊളി, നിങ്ങൾ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വരാനുള്ള കാരണം? ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ലല്ലേ. ഞങ്ങൾ പറഞ്ഞില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, നമ്മൾ ഷബി ഉസ്താൻ അടിപൊളി വയലുകളൊക്കെ ഇട്ട് തുടങ്ങി വെച്ചിരുന്നു. അതെന്തേത് മുന്നോട്ട് പോവില്ലാന്ന് പറയില്ല, അതിങ്ങനെ തുടങ്ങി വെച്ച് കുറെ ആൾക്കാർ തളർത്തി, അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ എന്ത് ഷബി ഉസ്താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഈ തളർത്തിയുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു നോക്കണം. അത് ഞങ്ങളൊരു വെല്ലുവിളിയായിട്ട് തുടങ്ങിയാട്ടെ യൂട്യൂബ് ചാനൽ അല്ലേ. ഈ നമ്മുടെ തളർത്തിയ ആൾക്കാരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ള രീതി തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. അല്ലാതെ ഞങ്ങൾ പൈസ കുറെ ആയിരുന്നു വാരണം. ഞങ്ങൾക്കൊരു വേറെ രസമാണ് ഇതിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരല്ലേ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നും വിചാരിക്കട്ടോ, ഒന്നും വിചാരിക്കണില്ല. പിന്നെ ഒരാൾ ചോദിച്ചേട്ടാ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഹബി ഷബി എന്നുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്താ പറയാ, അത് സത്യം പറഞ്ഞാൽ കേന ലോക്ക്ഡൗൺ ആണ് ഞങ്ങൾ ഒന്നിപ്പിച്ചത്. ഈ ലോക്ക്ഡൗൺ പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ രണ്ടാളും ദർസിക്ക് പോയപ്പോ പിന്നെ വലിയ ടച്ച് ഒന്നും ഇല്ല. അവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും രണ്ട് ഭാഗത്തേന്ന്, അതുകൊണ്ട് തന്നെ വലിയ ടച്ച് അപ്പ് ഒന്നില്ല. പിന്നെ ഈ ലോക്ക്ഡൗൺ വന്നപ്പോ ഞങ്ങളൊന്ന് അടുത്ത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് എന്ത് മൂർച്ഛിച്ച്. എന്താ അത്ര തന്നെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് മൂർച്ഛിച്ച്. അടിപൊളിയായി അടിപൊളിയായി അത്ര തന്നെ ഉള്ളു. അങ്ങനെ തന്നെ ഒന്നെന്ന് വെച്ചാല് നമ്മള് വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോലെ. അപ്പൊ നമ്മള് അടുത്തന്നെ ഒരു ദിവസം ഹബീബ് ഉസ്താദ് കരഞ്ഞിട്ട് ഞാൻ ഹബീബ് ഉസ്താദിന്റെ വീട്ടിൽ നിൽക്കാൻ വന്നിരുന്നു ചെറുപ്പത്തിൽ. ആ വേറെ രസം, ചെറുപ്പത്തിൽ വേറെ രസമാണ്. ഇപ്പോ പറഞ്ഞത് വേറൊരു വൈബാണ്. കാരണം വെച്ചാൽ ഇപ്പൊ കുറച്ചൊക്കെ വലുതായി, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. ഒന്ന് ഒന്നിച്ചപ്പോ ഒന്ന് അല്ല അടുത്ത്. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാ, വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയാം. ശീലയാമ പോയിക്കൊള്ളുക. പിന്നെ ഒരാൾ ചോദിച്ചിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഞങ്ങൾ പറഞ്ഞല്ല അല്ലേ. ഞങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് തുടങ്ങിയതാണ്. കാര്യമായിട്ട് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെല്ലുവിളിയായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ. പിന്നെ ഞങ്ങള് കുടുംബമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ചെറിയൊരു കുടുംബം ഉണ്ട് കേട്ടാ. ആദനബിന്റെ കുടുംബം അല്ല കേട്ടാ. അങ്ങനല്ല, ആദനബിന്റെ കുടുംബം തന്നെയാണ്. പക്ഷെ അങ്ങനല്ല, ഒരു ചെറിയ വേറൊരു കുടുംബം ഉണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടാ, ആരാ ചോദിച്ചാള്? അഷ്ഫാക്കല് ഹുസൈൻ ബ്ലോഗ് എന്നാണ് പേരിട്ടാ. ലക്ഷദ്വീപിൽ വരുമോ? ഇൻഷാല്ലാ ഞങ്ങൾ നല്ല ആഗ്രഹമുണ്ട്. ഈ വ്ലോഗ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ വിചാരിച്ചു ലക്ഷദ്വീപിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ടാ. നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. അങ്ങോട്ട് എങ്ങനെ തീർച്ചയായിട്ടും വരും, അങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒത്തു തന്നെ വരും ഇൻഷാല്ലാ. പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാമോ? ഇതന്നെയല്ലേ ഒരു പ്രൊമോട്ടല്ലേ. പിന്നെ കറന്റ് ലൊക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ മാത്രം നമ്മൾ ആയിട്ടില്ല. നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് ആര്? പിന്നെ അതൊരു കാര്യം പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഇത് ചോദിച്ചാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യോ വാട്സപ്പിൽ. നമ്മള് കമ്മ്യൂണിറ്റി ടാബിൽ ഇടോ. യൂട്യൂബ് തന്നെ നമ്മളിത് നമ്പർ കൊടുത്തുകൊണ്ട് നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഗ്രൂപ്പ് കയറി നമുക്ക് ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ആവുന്നുള്ള നല്ല താല്പര്യം. ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ വീഡിയോസ് കാണും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നമുക്ക് കമ്മ്യൂണിറ്റി ആപ്പിലും ഇവിടെ നമുക്ക് സാധിക്കില്ല. കാരണം ഒരുപാട് പേരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഈ 22,000 ആൾക്കാരിൽ ഒരു 10,000 ആൾക്ക് യൂട്യൂബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾ ചോദിക്കാം. അതിൽ 10,000 ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റേ. നമുക്ക് ഇപ്പൊ ഞങ്ങളോട് 1,200 ആൾക്കാരാണ് ചോദിച്ചിട്ടുണ്ടാവില്ല, 200 അല്ലേ മേലെ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പൊ എല്ലാം കൂടി ഞങ്ങൾക്ക് താങ്ങോ അത് മനസ്സിലാക്കി. ഫ്രണ്ട്ഷിപ്പിനാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ കറന്റ് ലൊക്കേഷൻ, ഞങ്ങൾ കറന്റ് ലൊക്കേഷൻ പറഞ്ഞില്ലേ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കണ് നിങ്ങള് രണ്ടുപേരും ആരാണെന്ന്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലേ.
ഞാൻ ഞാൻ ഷെബിയാണ്, ഇവൻ ഹബിയാണ്. സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരാണെന്നും എല്ലാം ഞങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. പിന്നെ ആ അദ്ദേഹം തന്നെ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ രണ്ടുപേരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉള്ള കാര്യം ഞങ്ങൾ തുറന്നു പറയാം. പിന്നെ അല്ലറ ചില്ലറ ആൾക്കാർ കുറച്ച് തുടങ്ങിയ ശേഷം അങ്ങനെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. പറ്റിയില്ല എന്നല്ല, നമ്മൾ അവിടുന്ന് അവിടുന്ന് കാണണം. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്ക് പറയാനില്ലട്ടാ. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യം കേട്ടാ, എന്താണ് പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എന്ന് വല്ലാത്തൊരു ചോദ്യം തന്നെയല്ലേ. എങ്ങനെ ഇപ്പൊ പറയാ, ഓഫീസിന് എത്ര ഉണ്ട്? എനിക്ക് ഒരു ആപ്പിൾസ് ഉള്ളു കേട്ടാ. നമ്മള് ഉള്ള കാര്യം തുറന്നു പറയും. നമ്മൾ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ആപ്പിൾസ് ഉണ്ട്, ഒരു എ ഉണ്ട്. എ പ്ലസ് ഏതിലാന്ന് പറഞ്ഞാൽ, എ പ്ലസ് അറബിയിലാണ്. എ ഏതിലാന്ന് പറഞ്ഞാൽ ഫിസിക്സിലാണ്. എനിക്ക് ആറ് എ പ്ലസ് ഉണ്ടായിരുന്നു, മൂന്ന് എയും ഒരു ബി പ്ലസ്. ഹബീസിന്റെ ഹബീസാദ് ആള് പൊളിയാണ് കേട്ടാ. സ്കൂളിന്റെ വിഷയത്തിലൊക്കെ വെറുതെ പറയണം, അതാണ് ആറ് എ പ്ലസ് കിട്ടിയത്. പഠിപ്പ് കുറച്ച് കുറവാണ്. അടുത്ത ചോദ്യത്തിൽ കിടക്കാന്ന്. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, എന്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള ഐഡിയ നിങ്ങളിൽ ആരാണ് ഉണ്ടാക്കാറെന്ന്. പെട്ടെന്ന് ഇപ്പൊ ഇന്ന് ഞങ്ങൾ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാഗ്യത്തിന് ഞങ്ങൾ എടുത്തേക്ക് എന്തെങ്കിലും കടന്നു വരും അല്ലേ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യും. പിന്നെ എഡിറ്റിംഗ് ആരാണ് ചെയ്യാറെന്ന്. എഡിറ്റിംഗ് ഞാനാണ് ചെയ്യല്, ഹബീസും ചെയ്യലുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യും. കാരണം ഇഷാറാണ് ഇഷാറാണ് പിന്നെ ഹബീസും എന്ത് ചെയ്യും, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വീഡിയോ ഒക്കെ ഹബീസ ചെയ്യും. പിന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബില് ഇതൊക്കെ കൊടുക്കാൻ, എന്ത് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ ഹബീസ ഉണ്ടാവും. ഞങ്ങൾ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ഭാഗിച്ചുകൊണ്ട് വെച്ചിരിക്കണം അല്ലേ. ആ പിന്നെ അടുത്ത ചോദ്യം എന്താ. പിന്നെ ഒരാൾ ചോദിക്കുകയാണ് യൂട്യൂബിൽ വരാനുള്ള കാരണം, അത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തരുമോന്ന്. ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞാൽ ഷബീസ് പറഞ്ഞു. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നാല് മക്കളാണുള്ളത്. മൂത്ത ആളിൻ്റെ താത്തയും കല്യാണം കഴിച്ചു വിട്ടു. പിന്നെയുള്ളത് ഞാനാണ്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു പെങ്ങളുണ്ട്, പിന്നെ എൻ്റെ ഒരു അനുജനുണ്ട് കേട്ടാ. അപ്പം ഞങ്ങൾ നാല് മക്കളാണ്, രണ്ട് പെണ്ണും രണ്ട് ആണുമുണ്ട്. പിന്നെ ഉമ്മയും ഉപ്പയുണ്ട്, വല്യമ്മയുണ്ട്, ഉമ്മാൻ്റെ ഉമ്മയുണ്ട്. ഉമ്മാൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉപ്പാന്റെ ഉമ്മയും ഉപ്പയും മരിച്ചിട്ടുണ്ട്. ഹബീസ്താന്റെ പറഞ്ഞു കൊടുക്കും. എന്റേത് പറയാനൊന്നുമില്ല, ഷബീസ്താന്റെ സെയിം ആണ്, ചെറിയ വ്യത്യാസം. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും നാല് മക്കളാണ്, രണ്ടാണ് രണ്ട് പെണ്ണ്. ഷബീസ്താന്റെ ആയി തന്നെ. പിന്നെ മൂത്തത് രണ്ട് പെണ്ണുങ്ങളാണ്, ഇളയതാണ് ഞങ്ങൾ രണ്ട് ആണുങ്ങള്. ഇളയ ആണുങ്ങളിൽ മൂത്തത് ഞാനാണ് കേട്ടോ. രണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മൂത്ത പെങ്ങന്മാരെ. എന്നെ അനിയനുണ്ട്, അനിയന് പ്ലസ് വൺ പഠിക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലി ഡീറ്റെയിൽസ്. പിന്നെ ബിരുദം എടുത്തിക്കണോ? ബിരുദം ഒന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ ചെറിയ കുട്ടികളല്ല. ഡിഗ്രിയാണ്, ഡിഗ്രി ഇപ്പൊ ചെയ്യണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാനായി. നമുക്ക് പിന്നെ ഡിഗ്രി ഒന്നുമില്ല, പ്ലസ് ടു. പിന്നുള്ളൊരു ചോദ്യട്ടാ, ഞങ്ങളെ വല്ലാതെ ചിരിപ്പിച്ചു കളഞ്ഞു അല്ലേ. പത്തൊമ്പതുകാരന്റെയും ഇരുപതുകാരന്റെയും മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം. നിങ്ങളുടെ കല്യാണം വല്ലതും ആയോന്ന്? ആയിട്ടില്ല കേട്ടോ. നിങ്ങള് എന്താണ് പത്തൊമ്പതിലൊക്കെ കല്യാണം കഴിപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മക്ക് അറിയില്ല കേട്ടോ അതൊന്നും. പിന്നെ ഇരുപത്തൊന്നായാലും പിന്നെ ഗാരണ്ടി കഴിക്കാനൊക്കെ പറ്റുള്ളൂ. നിയമപ്രകാരം 21 ആണ്. പിന്നെ ഉമ്മാന്റെ ഉപ്പാന്റെ സമ്മതമൊക്കെ വേണ്ടേ, അതൊക്കെ അവര് ആ സമയമാകുമ്പോ ഞങ്ങള് പറഞ്ഞോളൂ അല്ലേ. അവരെന്തായാലും ഞങ്ങളെ കല്യാണം കഴിപ്പിക്കൂല ഈ പ്രായത്തിലും. അതന്നെ, അവരൊരു തീരുമാനം വെച്ചിട്ടുണ്ടാവും ആ സമയത്ത് എന്ത് ചെയ്യും, ഞങ്ങള് കല്യാണമൊക്കെ നടക്കൂലേ. പിന്നെ ഒരാള് പറഞ്ഞ കാര്യം, ചോദ്യം ചോദിച്ചാലേട്ടാ, പറഞ്ഞ നമ്മളൊന്ന് ഉപദേശിച്ച രൂപത്തിൽ പറഞ്ഞതാണ്. സംസാരത്തിൽ അല്പം പക്വത വരുത്തണം, പറഞ്ഞത് തന്നെ വീണ്ടും പറയരുത്, ഒഴിവാക്കണം. അത് സത്യം പറഞ്ഞാൽ നമ്മൾ തുടക്കാണ് നമുക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് കാര്യമായിട്ട് വാചാലതയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വായന കുറവാണ്, ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു രൂപത്തിൽ ഇങ്ങനെ പറയണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും സബ്സ്ക്രൈബർ എത്തിയത്. അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ വിഷയം ഞങ്ങൾ ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ നമ്മളെ സാധനം സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ വൈകി ഞങ്ങൾ ഇങ്ങനെ സംസാരം ശരിയാക്കിക്കൊണ്ട് വരാണ്ടല്ലേ. വായിക്കണം, ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈംടേബിളൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കാര്യത്തിലേക്ക് ഒന്ന് ഉഷാറാൻ വേണ്ടിട്ട്. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, അഭിലാഷം? എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? ഒന്ന് രണ്ട് മൂന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ. അതും പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണം, മദീനയിലേക്ക് പോയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയിട്ട് സലാം പറയണം. പിന്നെ രണ്ടാമത്തെ ആഗ്രഹം, പിന്നെ ഉമ്മാനെയും ഉപ്പാനെയും നല്ലതുപോലെ പരിചരിക്കണം. ഏഹ്, പിന്നെയുള്ളൊരു ആഗ്രഹം എന്താണെന്നറിയോ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ എൻ്റെ ആഗ്രഹം.
ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. വലിയായിട്ട് വലിയ കാര്യമായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ പറഞ്ഞത് തന്നെയാണ് ഇപ്പം എല്ലാവരും ആഗ്രഹം ഉണ്ടാവും, എല്ലാവരും മനസ്സിൽ ഈ ആഗ്രഹം വന്നിട്ടുണ്ടാവും. ഈ ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. ഇതല്ലാതെ വല്ല ആഗ്രഹം ഉണ്ടാകുന്ന വെച്ചാൽ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു നേരെങ്കിലും സന്തോഷം കിട്ടിയാൽ അത് നമുക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങള് വ്ലോഗ് തുടങ്ങിയപ്പോഴെന്നല്ല, പിന്നെ ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ, പോകാൻ ഇഷ്ടപ്പെടുന്ന പ്ലേസ്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്താ, മദീനയിലൊക്കെ. മദീനയിലൊക്കെ ആദ്യം പോകണം, ഒരുപാട് സ്ഥല ഇഷ്ടങ്ങളുണ്ട്. ഫസ്റ്റ് എനിക്ക് മദീനയിലേക്ക് പോകണം, പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മളും ആഗ്രഹം തന്നെയാണ്, സെയിം ആഗ്രഹമാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു രസമാവില്ല. അതൊക്കെ തന്നെ കേട്ടോ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത്, ഒരു ഇഷ്ടപ്പെടുന്ന സ്ഥലമൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇത്രയും കേട്ടാ, ഒരുപാട് ചോദ്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യങ്ങൾ ഒരുപാട് എന്ന് പറയുന്നില്ല, കാരണം സെയിം ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചിലത് മാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഇതിനേക്കാട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും അല്ലേ. ഇന്നത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, ഞങ്ങൾ ചെറിയ ഭാഗം മാത്രം ചെയ്തിട്ടുള്ളൂ. ഇതിനെക്കാട്ട് രസകരമായ ചോദ്യങ്ങൾ അടുത്ത നാളെ തന്നെ അടിപൊളി ചോദ്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഇതിലും അടിപൊളി ചോദ്യങ്ങൾ തന്നെ കേട്ടോ, എല്ലാ ചോദ്യങ്ങളും നല്ല നല്ല ഉഷാറ് ചോദ്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ചോദ്യം കേട്ടിട്ട് നെട്ടിപ്പോയില്ല, ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് വേറെ വെറൈറ്റി. അപ്പൊ ഏതായാലും എന്ത് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ നാളെ കേട്ടോളൂ. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, നാളെ ഇതിനെക്കാട്ട് രസകരമായ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇനി പറയാനുള്ള എന്താ അറിയോ, അടുത്ത വീഡിയോക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, വെയിറ്റിംഗ് ചെയ്യാം. നല്ല അടിപൊളി ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഓൾ ദി ബെസ്റ്റ്. ഇസ്മി ഹാബി ആൻഡ് ഇസ്മി ഷബി ഫ്രം ഹബി ഷബി വ്ളോഗ്.